ഹായ് ഫ്രണ്ട്സ്, രാധികരാധു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്ന് നമ്മൾ കോക്കനട്ട് ഷെല്ലുകൊണ്ട് ഒരു പെൻ സ്റ്റാൻഡാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു എന്താണ് കോക്കനട്ട് ഷെൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഇന്നൊരു പെൻ സ്റ്റാൻഡ് നിർമ്മിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കോക്കനട്ട് ഷെല്ലിന് ആദ്യം ഒരു ഹോൾ ഉണ്ടായിരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ പിന്നീട് രണ്ട് ഹോളുകൾ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തപ്പോഴാണ് ഒരു അബദ്ധം പറ്റിപ്പോയത്. കോക്കനട്ട് ഷെല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, എന്നാലും നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പെൻ സ്റ്റാൻഡ് ചെയ്യാം. പിന്നീട് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തായിരുന്നു. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ആ ഒരു കോക്കനട്ട് ഷെല്ല് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചെടുത്തു. പിന്നീട് ഞാൻ ആ ഒരു കോക്കനട്ട് ഷെല്ലിനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാവേ. അപ്പം അങ്ങനെ ഞാനിവിടെ പിങ്ക് കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിലായിട്ട് അത് കിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഒരു ഗോൾഡൻ കളറിലെ ഗ്ലിറ്റർ ഷീറ്റ് ചെറിയ രീതിയിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് റൗണ്ട് ഷേപ്പിലായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നീട് ഡ്രസ്സിലൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുന്നതായിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണേലും ഞാൻ ആ ഒരു കോക്കനട്ടിൻ്റെ മുകളിലായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ പെൻ സ്റ്റാൻഡ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആർട്ട് വർക്കാണ് അല്ലേ. ഇതേ രീതിയിൽ ചെയ്യണമെന്നൊന്നും ഇല്ല, നമുക്ക് നമ്മുടെ ഒരു രീതി അനുസരിച്ച് സിമ്പിളായിട്ടൊക്കെ ചെയ്യാവുന്നതാണേ. അങ്ങനെ നമ്മുടെ പെൻ സ്റ്റാൻഡ് ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ട് വീഡിയോ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കണേ. താങ്ക് യു.